സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗംഭീരാവൂടോ, അതിനുള്ള ടാലന്റ് ഒക്കെ തനിക്കുണ്ട്. മുമ്പ് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്നെ കളിയാക്കാരല്ലേ പതിവ്. അത് തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നല്ലേ. ഇളയമ്മ തനിക്ക് വേണ്ടി മാറിയെന്ന് കീർത്തി ഡാൻസ് അവതരിപ്പിക്കട്ടെ പറഞ്ഞു. അതാ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത. അത് ആത്മാർത്ഥതയോടെ പറഞ്ഞതൊന്നും അല്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അമ്മയുടെ മുമ്പിൽ എന്നോട് സ്നേഹമുണ്ടെന്ന് കാണിക്ക, മഹാമനസ്കതയുള്ള ആളാണെന്ന് അഭിനയിക്ക, എന്നിട്ട് എനിക്ക് പാര പണിഞ്ഞ് അവര് തന്നെ ഡാൻസ് അവതരിപ്പിക്കും. അതായിരിക്കും പ്ലാൻ. ഉറപ്പായിട്ടും വിശ്വസിക്കരുത്. നോക്കി നടന്നാ മതി. വല്ല പഴത്തോലി എറിഞ്ഞ് തന്നെ വീഴ്ത്തും, തന്നെ കാലൊടിക്കാൻ നോക്കും, തന്നെ ഹോസ്പിറ്റലിൽ കിടത്തി അവർ ആ സ്റ്റേജിൽ ഡാൻസ് അവതരിപ്പിക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ചിലങ്ക ഡാൻസ് ഫെസ്റ്റിവലിൽ ഞാൻ തന്നെ ഡാൻസ് അവതരിപ്പിക്കും. ഇപ്പൊ മാറി നിന്നത് അബദ്ധമായിന്ന് അനുപമ ടീച്ചർക്ക് പിന്നീട് തോന്നും. ആദ്യം അവരങ്ങനെ പറഞ്ഞപ്പോ ഞാനും അമ്പരന്നുപോയി. പിന്നീട് ആലോചിച്ചത് അതൊരു പ്ലാനിങ് ആയിരിക്കും. ഏതായാലും ഈ തീരുമാനം അവർക്ക് പറ്റിയ അബദ്ധമാണ്, എനിക്ക് കിട്ടിയ ഭാഗ്യവും. ആ വന്നല്ലോ, എവിടെ ആയിരുന്നു? മുത്തശ്ശിനെ ഒന്നിച്ച് തലകുത്തി മറിയായിരുന്നോ? കീർത്തി ആന്റി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കാണാമെന്നാണോ? അതെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്ത് കാര്യം അച്ഛനു എന്ന് പറയാനുള്ളത്? നാളെ എന്റെ ബർത്ത്ഡേയാ. എങ്കിലത് അടിച്ചു പൊളിച്ചിട്ട് എന്ന കാര്യം. ഡാഡി ഉണ്ടാവുമ്പോ എന്റെ ബർത്ത്ഡേ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാറുണ്ട്. അതേപോലെ തന്നെ നാളെയും അടിച്ചു പൊളിച്ച് നമ്മൾ ആഘോഷിക്കും. സന്തോഷായില്ലേ ജിന്നു? സന്തോഷായി. ഇനി എല്ലാവരോടും നമുക്ക് ബർത്ത്ഡേ കാര്യം പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് മതി പ്രാക്ടീസ്. ചിന്നുവാ. അപ്പൊ നാളെ ഉഷാറാക്കൂലേ? അല്ലാതെ. എന്താ ആലോചന? ഏയ്, കീർത്തി സ്റ്റേജിൽ കയറൂ. കേറിയാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഈ അവസരം അവൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തു. അവള് കയറില്ല, ഞാനായിരിക്കും കയറുക എന്ന് പറഞ്ഞില്ലേ? എന്താ പ്ലാൻ? ആദ്യം ഇതുവരെ പറഞ്ഞില്ല. അവള് സ്റ്റേജിൽ കയറില്ലെന്നേ പറഞ്ഞോളൂ, എന്ത് ചെയ്യുന്ന പറഞ്ഞില്ല. ഞാൻ ആലോചിക്കേ. നമുക്കേ മുത്തശ്ശന്റെ അടവെടുത്താലോ? പഴത്തോലി എറിഞ്ഞ് വീഴ്ത്തി അവളുടെ കാലിൽ നടു ഒടിച്ച പിന്നെ ഡാൻസ് കളിക്കാനേ കഴിയില്ല. പകരം എളയമ്മയ്ക്ക് സ്റ്റേജിൽ കയറാം. ഏ, അത് ചീറ്റിപ്പോ. മുമ്പൊരിക്കലും ഞാൻ ട്രൈ ചെയ്തതാ, അത് നടന്നുമില്ല. എന്തു പറ്റി? കീർത്തിക്ക് വേണ്ടി നീ ഒഴിഞ്ഞു കൊടുത്തു എന്നറിഞ്ഞു? സ്നേഹമുള്ളവരങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? സന്തോഷായി. ഈ സ്റ്റേജിൽ അവള് കേറിയ പിന്നെ എല്ലാ സ്റ്റേജിലും കീർത്തിയെ മാത്രമേ സംഘാടകർ വിളിക്കൂ, നിന്നെ വിളിക്കില്ല. ആ, നീ വല്ല കൂലിപ്പണിക്കും പോണതാ നല്ലത്. ആ, പ്രായം കൂടി വരികയാണല്ലോ നിനക്ക്, മാറി നിക്കണതാ നല്ലത്. എളയമ്മയ്ക്ക് എത്ര പ്രായമൊന്നും ആയിട്ടില്ല. അതെനിക്കറിയാം. പിന്നെ നാളെ ചിന്നുന്റെ ബർത്ത്ഡേയാ. ബർത്ത്ഡേ പാർട്ടിക്ക് വേണമെങ്കിൽ നിന്റെ ഒരു ഡാൻസ് ആവാം. ആ, ദേ നോക്ക്, പിന്നെ നിനക്ക് അവസരം കിട്ടില്ല. ഇത് അവസാനത്തൊരു അവസരമായിട്ട് കണ്ട് കളിച്ചോളൂ. എന്റെ പട്ടി കളിക്കും ഡാൻസ്. നിനക്ക് പട്ടിയുണ്ടോ? എങ്കിൽ പട്ടിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചേക്ക്, അത് നിന്നേക്കാൾ നന്നായിട്ട് കളിക്കും. എനിക്കറിഞ്ഞൂടെ നിന്റെ കളി, ഞാനിത് എത്ര കണ്ടുകണ. സ്വന്തം മകളോടുള്ളതിനേക്കാളും മുത്തശ്ശന് സ്നേഹം ആ കീർത്തിയോടാ. അതെ, ഏതായാലും അച്ഛനൊരു ഐഡിയക്ക് മരുന്നിട്ടിട്ടാ പോയത്. ഐഡിയ കിട്ടിയോ? നാളെ ചിന്നുന്റെ ബർത്ത്ഡേ ആണെന്നല്ലേ പറഞ്ഞത്. ചെറിയ രീതിയിലെങ്കിലും കീർത്തിയും രാഹുലും അത് ആഘോഷിക്കാതിരിക്കില്ല. Thank you.
എന്താ പ്ലാൻ? ആഘോഷത്തിനിടയിൽ കീർത്തിക്കുള്ള കൂൾ ഡ്രിങ്ക്സിൽ ഞാൻ വിഷം കലർത്തും. അവളെ കൊല്ലാനാണോ പ്ലാൻ? ഏയ്, അതകത്തായ അവളുടെ കണ്ണടിച്ചു പോവും. അതായത് കീർത്തിക്ക് പിന്നെ കാഴ്ച ഉണ്ടാവില്ല. കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൾ എങ്ങനെ ഡാൻസ് കളിക്കും? പെട്ടെന്ന് എന്തായാലും അതിനൊന്നും കഴിയില്ല. അപ്പോ വീണ്ടും അവരെന്നെ ക്ഷണിക്കും. അവള് ഡാൻസ് അവതരിപ്പിക്കേണ്ട വേദിയിൽ ഞാൻ ഡാൻസ് കളിക്കും. അപ്പോ കീർത്തിക്ക് വേണ്ടി മാറി നിന്ന് മഹാമനസ്കതയെന്ന് വീട്ടുകാർ വാഴ്ത്തു എളയമ്മ എന്ന ചതിയിലൂടെ അവളെ വീഴ്ത്തി എളയമ്മ തന്നെ ഡാൻസ് അവതരിപ്പിക്കും. അതെ, അവള് കുറച്ചു കാലം ഹോസ്പിറ്റലിൽ കിടക്കട്ടെ. രാഹുലും അവൾക്കൊപ്പം ഉണ്ടാവുമല്ലോ. ആ സമയം ചിന്നുവിനെ ഭീഷണിപ്പെടുത്തി സത്യം അറിയുകയും ചെയ്യാം. കീർത്തിയുടെ ജീവിതം അതോടെ തീരും. രാഹുലിന്റെ അനുപമ വേദികളിൽ നിന്നും വേദികളിലേക്ക് പറക്കും. പ്രശ്നമാവാതെ നോക്കണം. പ്രശ്നമായ തീരുന്നത് എളയമ്മയുടെ ജീവിതമായിരിക്കും. കരുന്നൊക്കെ വളയ്ക്കാതിരി, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ ഡാൻസറായ എന്നെ മറക്കോ? താൻ ഇന്ത്യൻ ടീമില് ഫുട്ബോൾ കളിക്കാൻ പോയാ എന്നെ മറക്കോ? ഫുട്ബോൾ എന്റെ ജീവന, അതുപോലെ തന്നെ നീയും. ഡാൻസ് എന്റെ ജീവന, അതുപോലെ താനും. രണ്ടുപേരും പ്രശസ്തരായ കാര്യം പോക്ക, തിരക്കിനിടയിൽ ജീവിതം മറക്കും. പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിയില്ല. ഇക്കാര്യം പറഞ്ഞ പ്രതിഭാശാലിയായ പെണ്ണുങ്ങളെ പുരുഷന്മാര് വീട്ടിലിരുത്തുക. എന്തായാലും ഞാൻ നിന്നെ വീട്ടിലിരുത്താൻ പോകുന്നില്ല. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. താൻ വലിയ ഡാൻസുകാരി ആവട്ടെ. ഞാൻ വലിയ ഡാൻസുകാരി ആവണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുള്ളോ? രാഹുലിന് ആഗ്രഹമില്ലേ? ഉണ്ടേ. ഒരു പ്രശ്നം, പ്രഗ്നന്റ് ആയ പിന്നെ ഡാൻസ് കളിക്കാൻ കഴിയില്ല. അതാ ചിന്നുവിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാന്നല്ലേ പറഞ്ഞേ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? പറഞ്ഞു. എന്തായാലും നമുക്കൊരു കുഞ്ഞ് വേണം. എപ്പോഴായാലും അതിന് ഡാൻസ് ഒരു തടസ്സമാവില്ല. തൽക്കാലം ചിന്നുവിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. നാളെ ചിന്നുവിന്റെ ബർത്ത്ഡേ അല്ലേ, എന്താ സമ്മാനം കൊടുക്ക? എന്ത് വാങ്ങിക്കണമെന്ന് രാഹുല് തീരുമാനിച്ചോ? എന്തായാലും എനിക്കിഷ്ടോ. എന്നാണാവോ സ്വന്തം കുഞ്ഞിനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുക? അതിനുള്ള ഭാഗ്യം ഉണ്ടാവും. വെയിറ്റ്. ഓ, ദേ വന്നു. ഇവിടേക്ക് കേറി വരണേ? എന്തത്? എന്താണെന്നോ? എന്തിനാ ഇവിടെ കേറിയിരിക്കുന്നേ? വേറെ സ്ഥലമൊന്നും ഇല്ലേ? ഇവിടെ ഇരുന്നാലും ഇപ്പൊ എന്താ? ഭാര്യയും ഭർത്താവും കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന കണ്ടില്ലേ? അതിന്റെ ഇടയിൽ തന്നെ കേറിയിരിക്കണ. വല്ലാത്തൊരു പാരാൻ. പാരയാ? ആരുടെ പാര? മുത്തശ്ശൻ തന്നെ. അല്ലാതെ മര്യാദ വേണം, മര്യാദ. വാതിൽ അടച്ചിട്ടിട്ട് വേണം കഥ പറയാൻ. തുറന്നിട്ട് അങ്ങനെ ഇരിക്കും. ഇത് എടുത്തോണ്ടൊന്ന് പോയി തരുമോ? ഇല്ല. മുത്തശ്ശനും മുത്തശ്ശിയാണ് ഇങ്ങനെ ഇരിക്കുന്നെന്ന് കരുതുക. അതിനിടയിൽ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇരുന്നാ എന്ത് ചെയ്യും? സ്വന്തം കാര്യം വരുമ്പോ ഓക്കെ, മറ്റുള്ളവർക്ക് പാര പണിയല്ലേ? നീ എന്നെ പാര എന്ന് വിളിച്ചില്ലേ? പാര പാര പാര, ഇനിയും വിളിക്കും ഞാൻ. അതെടാ, ഞാൻ പാര തന്നെയാ. ഇതിനേക്കാൾ വലിയ പാര നിനക്ക് ഞാൻ വെച്ചുതരാം, കാണിച്ചുതരാം. അത് ശരി, എന്നോടാ കളി. ശരിയാക്കി തരടാ. പാര അല്ലേ? പാര. പാവം, എന്തോ കാര്യം പറയാൻ വന്നതാ. കിടക്കണ്ടേ, സമയം വൈകി. കുറച്ച് കഴിയട്ടെ, അല്പസമയം കൂടി സംസാരിച്ചിരിക്കാം. പിന്നെ ഞാൻ കിടക്കാൻ പോവാ.
പാരയാണല്ലേ, കൊടുക്കാം അവർക്ക് മൂർച്ചുള്ളൊരു പാര. മുത്തശ്ശൻ തുടങ്ങിയില്ലോ കൂർക്കമ്മലി, എനിക്ക് വയ്യ, ഇവിടെ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. എന്നോടാണ് കളിയല്ലേ? രണ്ടുപേരും കണ്ണും കണ്ണും കഥ പറയുന്നത് ഞാനൊന്ന് കാണട്ടെ. അനുപമേളയമ്മയുടെ സ്വപ്നം താൻ തട്ടിയെടുത്തത്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ തട്ടിയെടുത്തൊന്നുമല്ലല്ലോ, അമ്മ പറഞ്ഞു ഞാൻ പെർഫോം ചെയ്യണമെന്ന്, ഞാനതനുസരിച്ചു, അത്ര തന്നെ. എന്തായാലും അനുപമേളയമ്മൻ ദേഷ്യത്തില്ല, മത്സരത്തില് തന്നെ പങ്കെടുപ്പിക്കാതിരിക്കെ ശ്രമിക്കും, താൻ സൂക്ഷിക്കണം. എപ്പോഴും അവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എന്തായാലും അവരുടെ ഒരടവും എന്റെ അടുത്ത് നടക്കില്ല. എന്തുപറ്റി മോളെ, മോളുറങ്ങിയില്ലേ? എന്തുപറ്റി, എന്താ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഉറങ്ങിയതാ, മുത്തശ്ശൻ കൂർക്കം വലിക്കുന്നു, അപ്പൊ ഞാൻ ഉണർന്നതാ. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ കിടക്കുന്നത്. ഹോ, എന്തൊരു കൂർക്കം വലിയ. മുത്തശ്ശൻ കൂർക്കം വലിക്കാറില്ലല്ലോ. ഇന്ന് വലിച്ചു. രണ്ടുപേരും കിടക്കുന്നില്ലേ, ഉറക്കമില്ലേ? ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നേ. രണ്ടുപേരും വേഗം അങ്ങോട്ട് ഉറങ്ങിക്കോ. ഞങ്ങൾക്കിട്ട് പാരവച്ചല്ലേ. എന്നോട് കളിച്ചാലേ ദേ ഇങ്ങനെ ഇരിക്കും. മുത്തശ്ശൻ എഴുന്നേറ്റ് വന്നത് എന്തിനാ? മോൾ ഇങ്ങോട്ട് വന്നില്ലേ, നോക്കാൻ വന്നതാവും. മോൾ അവിടെ ചെന്ന് കിടക്കുന്ന, മുത്തശ്ശൻ ഇനി കൂർക്കം വലിക്കില്ല. ഞാനില്ലേ, ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്. നാളെ എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം മറന്നില്ലല്ലോ. അതങ്ങനെ മറക്കോ മോളെ. എന്താ ആന്റി എനിക്ക് ഗിഫ്റ്റ് തരുന്നത്? അത് സർപ്രൈസ്. മോൾ ഉറങ്ങാൻ നോക്ക്.
ഞാൻ നിങ്ങൾ ഉറങ്ങിയിട്ടേ ഉറങ്ങൂ. നല്ല കുട്ടി, അടിപൊളി. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്ക ആൻഡി. ഉറങ്ങിക്കോ അങ്കിളെ. ഇന്നത്തെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയാക്കണമെന്നാ കീർത്തിയും രാഹുലും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പുറത്ത് ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരുന്നു നല്ലത്. എന്തിനാ കാശ് ചെലവാക്കുന്നേ, ഇതൊക്കെ ചെയ്യുന്ന ഒരു രസമാണെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. ആ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഒരു ആഘോഷം ഉണ്ടാകുന്നത് നല്ലതാ, എല്ലാവർക്കും സന്തോഷാവും. അത് പുറത്തു കൊടുത്ത് നശിപ്പിക്കണോടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വിട്ടേക്ക്. ഇനി അതിന്റെ പേരിൽ എന്റെ തലയിലോട്ട് കേറണ്ട. അല്ല, ചിന്ന ഇവിടെ കാണുന്നില്ലല്ലോ. കീർത്തി അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഇന്നൊരുക്കി തീരുമെന്ന് സംശയമുണ്ട്. അല്ല, നിന്റെ ഭാര്യ എവിടെ? ഇവിടെ എവിടെങ്കിലും കാണും. ഇവിടെ എവിടെങ്കിലും കാണും. അതൊക്കെ രാഹുലിനെ കണ്ടുപിടിക്കണം. ഫുൾ ടൈം കീർത്തിയുടെ പുറകെയാ. ഇതാണെങ്കിൽ അവിടെ എവിടെയും കാണുമെന്ന്. ഈ റോഷനൊന്നും വേറൊരു പണിയില്ലേ? ഏതോ ഒരു കുട്ടി, അതിന്റെ ബർത്ത്ഡേക്ക് എന്തിനാ ഇങ്ങനെ ഉത്സാഹിക്കുന്നെ? ഒന്ന് വേഗം ഊതട അതിനകത്ത്. ആ, ഒരു രണ്ട് ബലൂൺ തന്നെ. കുറച്ച് കഴിയുമ്പോ ഈ സന്തോഷമൊക്കെ അങ്ങ് പോവും. കീർത്തി വീഴുമ്പോ കൂട്ട നിലവിളിയായിരിക്കും. എന്താ മറിഞ്ഞു നോക്കണത്? നിന്റെ ഭർത്താവല്ലേ ഇത്? അടുത്തു വന്ന് നോക്കിക്കോ, ഞങ്ങളൊന്നും പറയില്ല. ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്ന പണിയാ. അതിനിവിടെ ഇത് ചെയ്യാൻ വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ. നോക്കി നിക്കാതെ നീ ഒന്ന് സഹായിക്കേ. അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന് വന്നേ. എന്ത് കാര്യം? ഒന്ന് വാ, പറയട്ടെ. മനസ്സിലായി മനസ്സിലായി. റോഷൻ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇഷ്ടായിട്ടില്ല, അതല്ലേ കയ്യും പിടിച്ചോണ്ട് പോണത്? ഇത് പോതി പോതി എന്റെ കാറ്റ് പോകുന്നതാണ്. അതിനകത്ത്. അയ്യോ, ഇതേ എന്റെ ഫോൺ ബെല്ലടിക്കണ്ട്, ഞാൻ ഇപ്പൊ വരാം. എവിടെ മുങ്ങുക? ഏതായാലും ഞാൻ മുങ്ങണില്ല. ചിന്നു എനിക്ക് പേരക്കുട്ടിയെ പോലെയാ. ഇതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഡ്രസ് മോൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ചക്രക്കുട്ടി. സുന്ദരിമോൾ ഇനിയും റെഡിയായില്ലേ? കേക്ക് കട്ടിയണ്ടേ? ടൈമായി. മുഹൂർത്തമൊക്കെ ഉണ്ടോ? ഇവളുടെ കല്യാണം അല്ല നടക്കുന്നെ, ബർത്ത്ഡേ ആഘോഷം. അല്ല, ചിന്നു എന്തോ ഒരു വിഷമം പോലെ. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ചിന്നുവിന്റെ ബർത്ത്ഡേക്ക് കൂടെ ഡാഡി ഇല്ലല്ലോ. എന്റെ ബർത്ത്ഡേക്ക് ഡാഡി എത്ര സമ്മാനങ്ങളാണ് വാങ്ങി തരുന്നേന്നറിയോ? പിന്നെ പുതിയ ഡ്രസ്സും സ്വീറ്റ്സും കേക്കും. ചിന്നുന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും. വിഷമിക്കാതെ മോളെ, മോളുടെ ഡാഡി ഇതൊക്കെ കാണുന്നുണ്ടാവും, സന്തോഷിക്കുന്നുണ്ടാവും. മോളുടെ അടുത്ത ബർത്ത്ഡേക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ വിളിക്കാട്ടോ. ഇതിനേക്കാളും ഗംഭീരാക്കാം നമുക്ക്. അടുത്ത ബർത്ത്ഡേക്ക് ചിന്നു മമ്മിയുടെ അടുത്തല്ലേ ഇരിക്കുക. ഞാൻ രണ്ടുപേരെയും അങ്ങോട്ട് വിളിക്കാട്ടോ. എന്തോന്നും മിണ്ടാത്തേ, വരില്ലേ ആന്റി? ചിന്നു എവിടെയാണെങ്കിലും ഞങ്ങൾ ചിന്നുവിന്റെ അടുത്ത് എത്തും. അത് ബർത്ത്ഡേക്ക് മാത്രമല്ല, എപ്പോഴും എത്തും. എന്നാ ഞാൻ ഹാപ്പിയായി. ചക്രക്കുട്ടി. സുന്ദരമുള്ള റെഡിയായി, ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? അതിനു മുമ്പ് ഒരു സെൽഫി എടുക്കാം.
ഭാര്യ മോളും ഇങ്ങ അടുത്തേക്ക് വാ. ചിന്നുവിന് താൻ കൊടുത്താ മതി ഗിഫ്റ്റ്. വേണ്ട, ഈ കൈ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് വേണ്ട, താൻ കൊടുത്താ മതി. ഇത്ര വലിയ സമ്മാനം ഒന്നും വാങ്ങിക്കണ്ടായിരുന്നല്ലോ. കൊച്ചു നമ്മുടെ ആരും അല്ലല്ലോ, അത് മറന്നോ. ഇപ്പൊ ചിന്നു ഇവിടത്തെ കുട്ടിയല്ലേ, എല്ലാവരുടെയും മനസ്സിൽ അവളുണ്ട്. കുഞ്ഞിന്റെ സന്തോഷമാണ് വലുത്. ഗിഫ്റ്റിന് അത്ര കാശായി എന്നുള്ളതല്ല. താൻ വന്നേ, കേക്ക് കട്ടിന്റെ ടൈമായി. അവര് നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. റോഷൻ, ആ ഇളയമ്മ അകത്തേക്ക് വന്നോളൂ. ഇളയമ്മേ, മോള് റെഡി ആയിട്ട് നിൽക്കുക, കേക്ക് കട്ടിയണ്ടേ? ഓ, ഞാനില്ലേ, ബർത്ത്ഡേ കാര്യമൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ആഹാ, ക്ഷണിക്കാനേ, ഞാൻ ആളെ പറഞ്ഞുവിടാം. സ്വപ്ന വാ. എന്റെ ഇളയമ്മേ, സ്വന്തം വീട്ടിലെ വിശേഷങ്ങൾ പ്രത്യേകം പറയണോ? സ്വപ്നെ, നീ ഇളയമ്മ കൂട്ടി വാ. എന്താ പ്ലാൻ?